ഹലോ, വെൽക്കം ടു ജപ്പാൻ ഫോർ എവർ. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇവിടുത്തെ ഒരു സമ്മർ ഫെസ്റ്റിവലിലെ കാഴ്ചകളാണ്. ജപ്പാനിൽ ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ സമ്മർ ടൈമാണ്. ഈ സമയത്ത് സ്കൂളുകൾക്കൊക്കെ സമ്മർ വെക്കേഷനാണ്. മിക്കവാറും സിറ്റികളെല്ലാം ഈ സമയത്ത് ഒരു ഫെസ്റ്റിവലൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ അധികവും കാണുന്നത് ഫയർ വർക്സ് ആണ്, രാത്രിയിലുള്ള ഫയർ വർക്സ്. അതുപോലെ ചിലയിടത്ത് ഡാൻസും പിന്നെ കുറേ ഫുഡ് സ്റ്റോളുകളും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റിവലിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ പണ്ടിട്ടുള്ള റെസിപ്പിയുണ്ട്, തക്കോയാക്കി എന്ന് പറയുന്നത്. നീരാളി അകത്ത് വെച്ച് പൊരിച്ചെടുത്ത പണിയാരം പോലെ ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ മീനും ചിക്കനും ബീഫും ഒക്കെ കമ്പിൽ കൂട്ടിയിട്ട് പൊരിച്ചെടുത്തത്. പിന്നെ ദായി ബനാന, ചോക്ലേറ്റിൽ മുക്കിയെടുത്ത ബനാനയുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ സിറ്റിയുടെ തൊട്ടടുത്തുള്ള സിറ്റിയിൽ ഇതുപോലെ ഡാൻസ് ഒക്കെ റോഡിൽ നടത്താറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൽ ഒരു ട്രഡീഷണലായിട്ട് തോന്നിയ ഒരു ഡാൻസാണ്. ആ ഒരു ഡാൻസിനെ മാത്രം ഫുൾ വീഡിയോ ഞാൻ ഇവിടെ ഇടുകയാണ്. കാണാൻ താല്പര്യമുള്ളവർ കാണും കേട്ടോ. ഒരു കുറച്ച് സമയമുണ്ട്, അപ്പം ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പോർഷനിലോട്ട് പോകുമ്പോൾ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഡാൻസിലെ കാഴ്ചകളും ഫുഡ് സ്റ്റോളുകളും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതുപോലെ കമ്പിൽ കുത്തി വെച്ചിരിക്കുന്ന ഐസ് കട്ടയൊക്കെ ഇട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന കുക്കുംബറിന് ഉത്സവ പറമ്പുകളിൽ വലിയ ഡിമാൻഡാണ്. അപ്പോൾ ചൂട് സമയത്തായതുകൊണ്ട് തന്നെ തണുത്ത് കുതിർന്നിരിക്കുന്ന ഈ ഒരു കുക്കുംബർ കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അതുകൊണ്ട് മിക്കവാറും എല്ലാവരും വാങ്ങിക്കുന്നതുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഗെയിംസ് ഇവിടെ അധികവും ഉള്ളത് കുറച്ച് കളിപ്പാട്ടങ്ങൾ, അത് രാത്രിയിൽ ലൈറ്റൊക്കെ കത്തുന്ന ടൈപ്പിലുള്ള സാധാരണ കളിപ്പാട്ടങ്ങളാണ്. പിന്നെ ഇതാ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് പേപ്പർ നെറ്റ് വെച്ചിട്ട് ബോൾസ് കോരിയെടുക്കുന്നതാണ്. പേപ്പർ നെറ്റ് ആയതുകൊണ്ട് തന്നെ ചിലവർക്ക് മാത്രം, ചിലപ്പോൾ ഭാഗ്യത്തിന് നന്നായിട്ട് എടുക്കാൻ അറിയുന്നവർക്ക് കുറച്ചൊക്കെ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ആ പേപ്പർ അങ്ങ് കീറിപ്പോവും. പിന്നെ ഇതെല്ലാം കണവ കമ്പിൽ മുക്കി പൊരിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് ആപ്പിള് പഞ്ചസാര പാനിയിൽ മുക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഫ്രൈഡ് നൂഡിൽസ് യാക്കി സോബ എന്നാണ് ജാപ്പനീസ് പേര്.
ചിക്കൻ കരാഗയാണിത്. ഇത് ജാപ്പനീസ് സ്റ്റൈലിൽ പൊരിച്ചെടുത്ത ചിക്കൻ. ബനാന വിൽക്കുന്ന ഒത്തിരി കടകളുണ്ട്. പല പല കളറിലുള്ള നല്ല സുന്ദര കുട്ടൻ ബനാന ഇഷ്ടംപോലെ കമ്പിൽ കുത്തി ഇതുപോലെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. പിന്നെ കുറേ മുഖംമൂടികളൊക്കെ വിൽക്കുന്ന കടകളും ഒക്കെയുണ്ട്. ജപ്പാൻ്റെ പല ഭാഗത്തു നിന്നും വന്ന ഡാൻസ് ഗ്രൂപ്പുകളിവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ചില സമയത്ത് വെറുതെ പാട്ടിട്ടിട്ട് ആർക്ക് വേണമെങ്കിലും കളിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇറങ്ങി നിന്ന് കളിക്കാൻ പറ്റുന്ന പോലെ ഇടയ്ക്ക് ഡാൻസിന് പാട്ടിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഗ്രൂപ്പുകാരും കൂടി ഇതുപോലെ ഒരുമിച്ച് വന്നും കളിക്കാറുണ്ട്. അങ്ങനെ പല പല ഗ്രൂപ്പിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നടന്നു. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഡാൻസ് വന്നപ്പോൾ ഇവർ 6 പേര് മാത്രമേ ഉള്ളൂ. ഏറ്റവും ചെറിയ ഗ്രൂപ്പായിരുന്നു ഇവർ. അപ്പോൾ 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉള്ളൊരു ഗ്രൂപ്പ്. അവർ വന്നപ്പോൾ തന്നെ എല്ലാവരെയും വിളിച്ചു, വേണ്ടവരൊക്കെ ഞങ്ങളുടെ കൂടെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദാ എല്ലാ ഗ്രൂപ്പിലെ ആൾക്കാരും ഇവരുടെ കൂടുതൽ കളിക്കാൻ ഇറങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പോയിട്ട് ഇവർ മാത്രമായിട്ട് സ്റ്റേജ് ഏറ്റെടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ആവേശം മൂത്ത് കാണികളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടിരുന്നപ്പോഴാണ് അത് സംഭവിച്ചത്. ഡ്രസ്സൊക്കെ ഊരിക്കളഞ്ഞിട്ട് ഈ 4 ആൺകുട്ടികളും ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് ഊരിക്കളഞ്ഞു. എന്നിട്ട് റോഡിലൊക്കെ കടന്ന് തലകുത്തിക്കം പറയുന്നു. ഇത് 6 റോഡിൽ വേദന എടുക്കില്ലെന്ന് അറിയില്ല. എന്തായാലും മൊത്തത്തിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ മറന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡാൻസ് ഇവിടെ വന്നപ്പോൾ കാണാനിടയായി. ആദ്യം ഒന്ന് ഞെട്ടി. നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഡാൻസ് കളിച്ചാലത്തെ ഒരു അവസ്ഥ ആലോചിച്ചു പോയി. ഫാമിലിയായിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കളിക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് കുറച്ച് ഫോക്ക് ഡാൻസുകൾ ഉണ്ടായിരുന്നു. നല്ല വയസ്സുള്ള കുറച്ച് അമ്മമ്മമാർ ഫ്രോക്കൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പാട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പാട്ടല്ല, ട്യൂണ് മാത്രമാണ് അധികം ഉണ്ടായിരുന്നത്, കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ. അപ്പോൾ ആ അമ്മമ്മമാർ അടുത്തുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർ വന്ന് കളിക്കാൻ പറഞ്ഞ് കൊച്ചുകുട്ടികളെയൊക്കെ അവർ വിളിച്ച് കയറ്റി. അങ്ങനെയാണ്ട് അമ്മയെക്കുട്ടി എൻ്റെ കൂടുത്തി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ ഇതുപോലെ വട്ടം വട്ടം തിരുവാതിര കളിക്കുന്ന പോലെ വട്ടം ചുറ്റിയുള്ള കുറച്ച് ഡാൻസ്. അപ്പോൾ ജപ്പാനിലെ തിരുവാതിര എന്നാണ് എനിക്കിതിനെ വിശേഷിപ്പിക്കാൻ തോന്നിയത്. അപ്പോൾ അങ്ങനെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അവർ 3-4 ഡാൻസുകൾ ഇങ്ങനെ കളിച്ചു. ഈ ഗ്രൂപ്പിൽ 80-90 വയസ്സുള്ള അമ്മമാർ വരെയുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റും. പിന്നീട് ഫയർ വർക്ക്സ് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഇരുട്ടാണ് എന്നുള്ളതുകൊണ്ട് അതുവരെ പല ഗ്രൂപ്പുകളും വീണ്ടും വീണ്ടും വന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫയർ വർക്ക്സ് നടക്കുന്നിടം വരെ ഡാൻസ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 7:45 ആയപ്പോഴത്തേക്കും ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഉത്സവമേള 2 ദിവസം നീണ്ടു നിന്ന ഒരു ഉത്സവമായിരുന്നു. ഡാൻസും പാട്ടും വെടിക്കെട്ടും ഒക്കെ ആയിട്ട് അത് ഇവിടെ തീരുവാണ്. ഇനി അടുത്ത വർഷം ഇത് കാണാൻ പറ്റുള്ളൂ. കൊറോണയ്ക്ക് ശേഷം 3 വർഷത്തിന് ശേഷമാണ് ജപ്പാനിൽ എല്ലായിടത്തും ഇങ്ങനത്തെ പരിപാടി നടത്തുന്നത്. അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ തന്നെ പരിപാടികളൊക്കെ കാണും. അപ്പോൾ ജപ്പാനിലെ ഈ ഉത്സവമേളം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ മറക്കല്ലേ.